പക്ഷേ ജോൺ ബ്രിട്ടാസ് ഇവിടെ ശ്രീ ആർ യു ബാബു നേരത്തെ ചൂണ്ടിക്കാട്ടിയ നേരത്തെയുള്ള സുപ്രീം കോടതി വിധിയുടെ കാര്യം അതൊരു പ്രശ്നമാണ്. ജോൺ ബ്രിട്ടാസ് ഇവിടെ സുപ്രീം കോടതി തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് പറയും, അല്ലെങ്കിൽ സുപ്രീം കോടതി തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുകയാണ്. സാർ, അത് പരമോന്നത നീതിപീഠമാണ്. നീതിപീഠം അങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കുന്നതാണോ? അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി എന്താണ് സങ്കീർണമായ ചില ചോദ്യങ്ങൾ കൂടി ഈ കോടതി വിധി ഉയർത്തുന്നുണ്ട് ജോൺ ബ്രിട്ടാസ്. ഹഷ്മി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എനിക്ക് സമ്മിശ്രമായിട്ടുള്ള ഭാവതലമാണെന്നുള്ളത്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കേസുകളുടെ ഒരു പട്ടിക പരിശോധിച്ച് അത് സംബന്ധിച്ച് സുപ്രീം കോടതി ബെഞ്ചുകൾ സ്വീകരിച്ച സമീപനം എന്താണെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ആശങ്കയും ആകുലതയും ഉണ്ടാകും. ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഹാഷ്മി തന്നെ പറഞ്ഞു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ആർ വി ബാബു പറഞ്ഞു. പക്ഷേ കേന്ദ്ര സർക്കാർ എന്ത് നിലപാടെടുത്തത്? ഇവിടെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കേന്ദ്രത്തിന് വേണ്ടിയും സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടിയാണ് ബാധിച്ചത്. അതുകൂടാതെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ ശിക്ഷാ ഇളവിനെ പിന്തുണച്ചുകൊണ്ട് രേഖാമൂലം ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ ഒരു കേസിൽ ഇതുപോലൊരു വിധി വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു രാജ്യത്തിൻ്റെ നീതി നിർവഹണത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കൂരാക്കൂരിട്ടിലുള്ള ഒരു മിന്നാ മിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടമാണെന്ന്. പിന്നെ എൻ്റെ സ്നേഹിതൻ രാഹുൽ ഈശ്വർ ഇതിനെ ഇത് രാഷ്ട്രീയമല്ല എന്ന് പറഞ്ഞു. രാഹുൽ, ഇത് രാഷ്ട്രീയം തന്നെയാണ്. എന്താണ് രാഷ്ട്രീയം? അതായത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പറയുകയാണ്, നമ്മൾ അവരെ ഒരു പാഠം പഠിപ്പിച്ചു, ഇനി അവർ തലപൊക്കില്ല എന്ന് പറയുന്നു. രാഷ്ട്രീയമല്ലേ? ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടായിരുന്നില്ലേ? ഈ കൂട്ടക്കുരുതിക്കൊരു രാഷ്ട്രീയമുണ്ടായിരുന്നില്ലേ? ഈ കൂട്ടക്കുരുതിക്ക് പിന്നിൽ ഒരു പ്രത്യയശാസ്ത്രമുണ്ടായിരുന്നില്ലേ? വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒരു പാത ഉണ്ടായിരുന്നില്ലേ? നമുക്ക് ഇതിനെ കേവലപരമായിട്ട് ലഘൂകരിച്ച് ലളിതമാക്കി കാണാൻ കഴിയുമോ? മാത്രമല്ല, ചെങ്കോട്ടയിൽ വെച്ച് പ്രധാനമന്ത്രി നാരീ ശക്തിയെക്കുറിച്ച് 2022 പറയുമ്പോഴാണ് അവിടെ ഈ നരാധനന്മാരെ വിട്ടയക്കുന്നത്. ഇവിടെ തേക്കിൻകാട് മൈതാനിയിൽ വന്ന് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീ ശക്തിയെക്കുറിച്ചും പറയുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു? വനിതാ ഗുസ്തി താരങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവർക്ക് കിട്ടിയ മെഡലുകളും അതുപോലെ തന്നെ അവാർഡുകളും തെരുവിൽ, ഡൽഹിയുടെ തെരുവിൽ ഉപേക്ഷിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ആ ഒരു പരാമർശം നടത്തിയത്. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം. നേരത്തെ രാഹുൽ ഒരു പരാമർശം നടത്തി, അതെനിക്ക് വളരെ ഹൃദ്യമായി തോന്നി. ഇവരെ സ്വാതന്ത്ര്യ സമരം നയിച്ചിട്ടൊന്നും അല്ലല്ലോ ഈ ജയിലിൽ നിന്ന് വന്ന് പൂമാല സ്വീകരിച്ചതെന്ന്. രാഹുൽ, ഈ ഒരു പരുവപ്പെടുത്തൽ, ഇന്ത്യയിൽ കാണുന്ന ഈ പരുവപ്പെടുത്തൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ മുഗളന്മാരുടെ അനന്തരാവകാശികളെ അടിച്ചമർത്തിയ പ്രധാനപ്പെട്ട ചരിത്രത്തിലെ നാഴികക്കല്ലായി വേണമെങ്കിൽ ഗുജറാത്ത് കലാപത്തെ പിന്മുറക്കാർ പഠിക്കും, ഒരുപക്ഷെ വരാൻ പോകുന്ന തലമുറ പഠിക്കും. ആ രീതിയിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത്. എനിക്ക് ആർ വി ബാബുവിനോടൊരു ചോദ്യമുണ്ട്. ആർ വി ബാബു, ഈ ഗോദ്ര ജയിലിലെ ഉപദേശക സമിതിയുടെ അംഗങ്ങൾ ആരായിരുന്നു? അതിൽ 4 പേര് പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കളായിരുന്നു. ഒരാൾ 6 തവണയോ മറ്റേ എം എൽ എ ആയിരുന്ന ആളാണ്, മന്ത്രിയായിരുന്നു. ആ വ്യക്തി യഥാർത്ഥത്തിൽ 2017-18 വരെ കോൺഗ്രസിലെ നേതാവായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. മാത്രവുമല്ല, ഇതുപോലെ ഇതിന് സമാനമായിട്ടുള്ള കൂട്ടക്കുരുതിയുടെ കേസുകൾ സംബന്ധിച്ചിട്ടുള്ള ഒരു പുനഃപരിശോധനയിലേക്ക് ഈ സുപ്രീം കോടതി വിധി നയിക്കുമോ എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ള ചോദ്യം. അതിൽ ബസ്ബേക്കറിയും നരോദ പാർട്ടിയും ഗുൽബർഗ് സംബന്ധിച്ച് ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ ബെഞ്ച് കൈക്കൊണ്ട ഒരു സമീപനമുണ്ട്. ആ സമീപനത്തിൻ്റെ ഒരു തിരുത്തൽ ജസ്റ്റിസ് നാഗരത്നയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവർ ആ ഒരു ഇഷ്യൂ ടാക്കിൾ ചെയ്തില്ല. എന്തെന്നാൽ ഈ ഇരയല്ലാതെ മറ്റ് സന്നദ്ധ പ്രവർത്തകർ സുപ്രീം കോടതിയെ സമീപിച്ച ആ നടപടി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുമോ, നിലനിൽക്കുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയർന്നിരുന്നു. നിലനിൽക്കില്ല, അവർക്ക് ലോക്കൽ സ്റ്റാൻഡിംഗ് ഇല്ല എന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ വാദിച്ചപ്പോൾ അതിവിടെ ഞങ്ങൾ പരിശോധിക്കുന്നില്ല. യഥാർത്ഥ ഇര തന്നെ ഇവിടെ കോടതിയിൽ വന്നുകൊണ്ട് ആ വിഷയത്തിലേക്ക് പോകുന്നില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഒരുപക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് ആ ഒരു മേഖല കൂടി സുപ്രീം കോടതി പരിശോധിക്കണമെന്നായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് സഖ്യ ജഫ്രിയുടെ കാര്യത്തിൽ ടീസ്റ്റ സീത്തൽവാദിനെ പോലുള്ള സന്നദ്ധ പ്രവർത്തകരെ, യഥാർത്ഥം നമ്മൾ ടീസ്റ്റ സീത്തൽവാദിനെയൊക്കെ ഈ
ട്രോള് ചെയ്ത് കൊല്ലുമ്പോൾ മനസ്സിലാക്കേണ്ടത് അവരെപ്പോലുള്ള ഏതാനും വ്യക്തികൾ അടദാർത്തിൽ ഗുജറാത്തിലെ കലാപത്തിൻ്റെ ഇരകൾക്ക് വേണ്ടിയിട്ട് ആശ്വാസം പ്രദാനം ചെയ്തുകൊണ്ട് നടന്നത്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളൊന്നും രംഗത്തേക്ക് വന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു വിങ്ങിലോടെയാണ്. ഗുജറാത്ത് കലാപം കവർ ചെയ്ത ഒരു മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു പശ്ചാത്തലമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് സഖ്യ ജഫ്രിയുടെ ഒരു അഭിമുഖമുണ്ട്, അതിൽ അവർ പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാൾ പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണ് അവർ വിരൽ ചൂണ്ടിയത്. ആ സമയത്ത് ഇവരെ പോലെ നിസ്വാർത്ഥരായി പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ, ആക്ടിവിസ്റ്റുകൾക്ക് ഇത്തരം കേസുകളിൽ ഒരു റോളുണ്ട് എന്ന് സുപ്രീം കോടതി അടിവരയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ സന്തോഷം ഇരട്ടിക്കുമായിരുന്നു. അതിൽ പറയാനൊരു കാരണമുണ്ട്. തീസാ സിത്ലവാദിനെ കുറിച്ച് പറയുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോർണി ജനറലായിരുന്ന സീതൽവാദിൻ്റെ പേരക്കിടാവ് കൂടിയാണ്. അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യലാഭത്തിന് വേണ്ടിയല്ല അവർ ഈ പോരാട്ടത്തിൽ ഏർപ്പെട്ടത്. പക്ഷേ അവരെയും അവിടെ ഡി ജി പി ആയിരുന്ന ശ്രീകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ജയിലിലടയ്ക്കാൻ ഉദഗീത് സുപ്രീം കോടതിയുടെ വിധിനായവും പരാമർശവുമായിരുന്നു നമ്മൾ കാണണം. അതുകൊണ്ട് തന്നെ ഈ സുപ്രീം കോടതി വിധി ഗുജറാത്ത് കലാപം സംബന്ധിച്ച മറ്റ് ഏടുകളിലേക്ക് വെളിച്ചം വീശാനും അതിലേക്കൊരു പുനർചിന്തനത്തിനും ഒരു സംവാദത്തിനും ചർച്ചയ്ക്കും വഴിവെക്കാനും ഇടവരുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇവിടെ ഫാത്തിമ സൂചിപ്പിച്ചു, പക്ഷേ ഫാത്തിമ വളരെ മൃദുവായിട്ടാണ് പറഞ്ഞെങ്കിലും ഫാത്തിമ ഒരു വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പ്രത്യയശാസ്ത്രം അതിൻ്റെ രഥം ഉരുളുമ്പോൾ സ്വന്തം സഹോദരനെ പോലും ഹിംസിക്കാനും അത് കശാപ്പ് ചെയ്യാനുമുള്ള ഒരു പ്രേരണയുണ്ടാവും. ഈ ബിൽക്കീസ് ബാനു ചാച്ച എന്ന് വിളിച്ചിരുന്ന ആളാണ് അവരെ ബലാത്സംഗം ചെയ്ത ഒരു പ്രതി. അതായത് അവർ പാല് മേടിക്കാൻ പോയിരുന്ന ആൾക്കാർ. ആ ഒരു ചരിത്രമൊക്കെ നമ്മൾ പരിശോധിക്കണം. എന്തുകൊണ്ടാണ് അവർ മൃഗതുല്യരായത്? എന്തുകൊണ്ടാണ് അവർ പൈശാചിക ഭാവം എടുത്തണിഞ്ഞത്? അവരെ എടുത്തണിയിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പ്രത്യയശാസ്ത്രം അവർക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവരെ അതിലേക്ക് ആനയിക്കപ്പെട്ടു. അതിലെന്തെങ്കിലും ഒരു അയവ് നമ്മുടെ രാജ്യത്ത് വരുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. മാത്രമല്ല കേന്ദ്ര ഭരണകൂടം ഈ ഒരു കാര്യത്തിൽ സ്വീകരിച്ച സമീപനം, 2003 സുപ്രീം കോടതി ഇടപെട്ട് സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഈ കേസ് ഈ രൂപത്തിൽ വരുമായിരുന്നു? ആദ്യം പോലീസ് സ്റ്റേഷൻ കേസെടുക്കാൻ പോലും വിസമ്മതിച്ചു. അവസാനം എത്രയോ പ്രാവശ്യം ഈ ആക്ടിവിസ്റ്റുകളുടെ കൂടെ ബിൽക്കീസ് ബാനു കയറിയിറങ്ങി നടന്ന ശേഷമാണ് 2003 സി ബി ഐ അന്വേഷണത്തിന് സുപ്രീം കോടതി ഇടപെട്ടത്. അന്വേഷണവും വിചാരണയും സുപ്രീം കോടതി നേതൃത്വത്തിൽ മാറ്റിക്കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ കേസ് ഈ ഒരു ഘട്ടത്തിലെത്തുമായിരുന്നു? ഈ 11 പേർ ജയിലിൽ പോകുമായിരുന്നു? ഇല്ല എന്ന് നമ്മൾ ഊഹിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് സമ്മിശ്ര ഭാവമാണ്. ഇതിനെ ഞാൻ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിലുള്ള പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളെ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ലളിതവൽക്കരിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തിൻ്റെ യഥാർത്ഥ അന്തസത്ത നമ്മൾ ചോർത്തിക്കളയാനും പാടില്ല. ആർ വി ബാബുവിന് ചില ബുദ്ധിമുട്ടുകളുണ്ടാവും, അതുകൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഗുജറാത്തിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും. പക്ഷേ ബാബു ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ രാജ്യം ഇതുപോലെ നിലനിൽക്കണം, ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ നിലനിർത്താൻ കഴിയില്ല. രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ബഹുസ്വരതയാണ്. ഒരു സമുദായത്തെ തുടച്ചു നീക്കിക്കൊണ്ട് നമ്മുടെ മതനിരപേക്ഷ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരമില്ലാതാകട്ടെ, പ്രധാനമന്ത്രി പറയുന്ന വാക്കുകൾക്ക് അർത്ഥതലങ്ങൾ ഉണ്ടാകട്ടെ, അത് പ്രയോഗത്തിൽ വരട്ടെ, കേന്ദ്ര ഭരണകൂടം തന്നെ ഇടപെട്ട് ഇതുപോലുള്ള നരാധനന്മാരെ ശിക്ഷിക്കാനും പരിപൂർണമായി ഇരകൾക്ക് നീതി കൊടുക്കാനുമുള്ള ഒരവസരം ഉണ്ടാകട്ടെ എന്നാണ് ഞാനിപ്പോൾ പ്രത്യാശിക്കുന്നത്.